അതേ അതേ നമുക്ക് ഈ ജാതിയും പ്രശ്നമൊന്നും ഇല്ലാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ? നന്ദുവിൻ്റെ അടുത്ത് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. നിനക്കും ഇല്ലല്ലോ. ഇല്ല, ആദ്യം നമുക്ക് പാസ്പോർട്ട് എടുക്കാം, എന്നിട്ട് നമുക്ക് രാജ്യം വിടാം. പോരെ. പേടിച്ചോടിയ സമാധാനം കിട്ടോ നന്ദു? അതല്ല, കുറച്ച് നാളായിട്ട് ഒരു മനസ്സമാധാനമില്ല. നന്ദു, നന്ദു ഫ്യൂച്ചറിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് പ്രസന്റും കുറേ മിസ് ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ താഴേക്ക് ഇറങ്ങി. വേണ്ട വേണ്ട വേണ്ട, ഒന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. അമ്മ എത്തുമ്പോൾ വിളിക്കേ. ആ, ഇവിടെ ഉണ്ട്. ശരി ശരി. അമ്മ എത്താറായി, ജംഗ്ഷൻ കഴിഞ്ഞു. ഇരുന്ന് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു, ഞാൻ മാത്രം. അപ്പൊ അമ്മ അങ്ങോട്ട് കയറി വരുന്നില്ല? അമ്മക്ക് നിന്നെ ഫേസ് ചെയ്യാനുള്ള മടിയാണ്. എന്നെ കുറെ ഇൻസൾട്ട് ചെയ്തില്ലേ അമ്മ? എനിക്കിടയ്ക്കെങ്കിലും അമ്മ ഒന്ന് ഫോൺ ചെയ്യാം. ഞാൻ മെസ്സേജ് ചെയ്തതൊന്നുണ്ട്? കാരണം മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിനക്ക് വല്ലപ്പോഴെങ്കിലും അമ്മയോട് ചോദിച്ച് രണ്ടു മിനിറ്റ് സംസാരിച്ചാലെന്തായിരുന്നു? ഞാൻ വിളിക്കാത്തതാണ് അമ്മയുടെ പ്രശ്നം. അതാണ് നന്ദുവിൻ്റെ വീട്ടുകാർ നമ്മളെ കല്യാണം അക്സെപ്റ്റ് ചെയ്യാത്തത്. അത് വിട്, ഞാൻ ടെൻഷൻ കൊണ്ട് പറഞ്ഞത്. നന്ദു ഒരു കാര്യം മനസ്സിലാക്ക്, ഈ ഫ്രസ്ട്രേഷനും ടെൻഷനും നന്ദുവിന് മാത്രമല്ല, എനിക്കും ഉണ്ട്. സങ്കടവും പേടിയും ഒക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നെ എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് നീ? സോറി, എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുക. അമ്മ ഒറ്റക്കാണോ വരുന്നത്? അമ്മ ഒറ്റക്കാ വന്നത്, അമ്മ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ബാലമാവൻ്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞ അമ്മ ഇറങ്ങിയത്, പക്ഷെ അച്ഛൻ അറിയണ്ടിരുന്നാ മതി. ഇതും കൂടെ ഉള്ളു, ഇത് കഴിഞ്ഞ കഴിഞ്ഞു. എത്തിയോ? ആ ആ ആ, കണ്ടാലേ. ഞാൻ താഴേക്ക് വരാം. ഫുൾ ക്യാഷ് ആയിട്ടാ? ഏയ് സാരല്ല അങ്കിൾ, ഞങ്ങളൊന്ന് വാങ്ങിക്കോളാം. ഇല്ല, ഞങ്ങൾ രാത്രി ഇറങ്ങുന്നേ ഉള്ളൂ. ആ, വൈകുന്നേരം വന്ന് വാങ്ങാം. അല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ആ ശരി.
ഹലോ. ആ ഹലോ. ആ അതെ അമ്മ. അമ്മ എന്താ അങ്ങോട്ട് കയറി വരാഞ്ഞ? ഓ ഏയ്, ഇല്ലമ്മ. അമ്മയോട് എന്തിനാ എനിക്ക് ദേഷ്യം? ഹലോ. ഒറ്റയ്ക്കുള്ളെങ്കിൽ നിനക്ക് ഡോർ അടച്ചിട്ടൂടെ? അമ്മ എന്താ പറഞ്ഞേ? പിന്നില്ല നന്ദു, ഹൗസ് ഓണർ വിളിച്ചിരുന്നു കേട്ടോ, ക്യാഷ് അങ്ങോട്ട് ചെന്ന് വാങ്ങാവോന്ന് ചോദിച്ച്. ഉബർ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് പറ്റില്ല പോലും. ഞാൻ പോണോ? നന്ദു, കരയാ. തലയൊക്കെ പെരുക്കുക. നന്ദുവിന്റെ അച്ഛനെ കൊന്നു കളയുന്നാണോ പേടി? നാളെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ഈ പേടിയൊക്കെ മാറും. ചെന്നോനെ കുറെ കണ്ടല്ലോ. അമ്മ ഏത് അമ്പലത്തിലൊക്കെ പോയിട്ടാണ്? പ്രസാദമുണ്ട്? പ്രസാദം വേണോ? പിന്നെ കുറിട്ടോ. നീ എന്റെ കൂടെ കുറുത്തിയാ പിന്നെ അവനോട്ട് കുറിട്ടോ. ഞാനേ ഞാൻ പോയി ക്യാഷ് വാങ്ങിച്ചിട്ട് തരാം. നീ ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചോ. വേണ്ട, അടുത്തല്ല ഞാൻ വിട്ടറാം. ഞാൻ അവിടെ വൃത്തിയാക്കും അതിൻ്റെ മേലെ വെച്ച്. ഓക്കെ. ഡോർ ബ്ലോക്ക് ചെയ്യാൻ മറക്കല്ലേ. നീ മാസ്ക് ശരിക്കും ഇട്ടോ. ആ അതൊക്കെ. ബൈ, ഞാൻ വേഗം വരാം.
ബോബി ഹലോ അങ്കിൾ അവിടെ നന്ദു വന്നിരുന്നോ?